വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് കമൻറ്റ്സ് ഉണ്ടായിരുന്ന ഒരു ടാഗ് വീഡിയോ ആണ്. ദിസ് ഓർ ദാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു സ്റ്റോറീസിൽ. അപ്പോൾ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിനകത്ത് നിന്നാണ് ഇന്ന് നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ ആരെങ്കിലും എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് വേഗം ഫോളോ ചെയ്യാം കേട്ടോ. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ എവിടെ പോയിട്ടുണ്ടെങ്കിലും എല്ലാം അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. എപ്പോഴെപ്പോഴും ഞാൻ സ്റ്റോറീസൊക്കെ ഇടാറുണ്ട്. പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് സോണിയുടെ ആൽഫ 6600 എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമറയിലാണ്. ഈ ക്യാമറ ഞാൻ ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തന്നതാണ് കേട്ടോ. നമ്മുടെ വി ട്രേഡേഴ്സിലാണ്. നിങ്ങൾക്കറിയായിരിക്കും വി ട്രേഡേഴ്സ് ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ എക്വിപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് വി ട്രേഡേഴ്സിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ, എന്തെങ്കിലും എൻക്വയറീസൊക്കെ ഉണ്ടെങ്കിൽ വി ട്രേഡേഴ്സിനെ കോൺടാക്ട് ചെയ്യാം. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. പറ്റുകയാണെങ്കിൽ ആ സ്ക്രീനിൽ നമ്പർ കൊടുക്കുക കേട്ടോ. നിങ്ങൾ വിളിച്ച് ചോദിച്ചിരുന്നാൽ മതി. എന്ത് എൻക്വയറി കാര്യങ്ങളോ പർച്ചേസിൻ്റെ ആണെങ്കിലോ എന്താണെന്നുണ്ടെങ്കിലും ചെയ്താൽ മതി. പിന്നെ ഇന്നത്തെ നമ്മുടെ ലൊക്കേഷൻ ഒരു ഡിഫറെൻ്റ് ലൊക്കേഷൻ ആണല്ലേ. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പച്ചപ്പിലാണ് എന്നിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഇപ്പോൾ ഞാനുള്ളത് മൂന്നാറാണ്. മൂന്നാറുള്ള ടോൾ ട്രീ റിസോർട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഒരുപാട് ഫോട്ടോജെനിക് ഫോട്ടോസ് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു ഡിഫറെൻ്റ് ആവണ്ടേ. നമ്മൾ വെല്ലപ്പിളൊക്കെ അല്ലെങ്കിൽ വെളിയിൽ വരല്ലോ. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് കുറച്ച് കുറച്ച് ലൊക്കേഷൻ മാറ്റി 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 വീഡിയോസ് ഷൂട്ട് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇന്ന് നമ്മുടെ വീഡിയോസിൽ എൻ്റെ കൂടെ ടാഗ് വീഡിയോ ചെയ്യാനായിട്ട് ഒരു ഗസ്റ്റ് കൂടി ഉണ്ട്. വേറെ ആരുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗസ്റ്റാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇരുന്നോളൂ. നമ്മുടെ കൂടെ അമ്മൂ, നമ്മുടെ കൂടെ അമ്മൂസും കൂടി ഇന്നുണ്ട് കേട്ടോ. അമ്മൂസും ഞാനും കൂടി ചേർന്നിട്ടാണ് ഇന്നത്തെ ഈ ഒരു ടാഗ് വീഡിയോ നമ്മൾ ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു കുഞ്ഞൊരു വെക്കേഷൻ ട്രിപ്പിനായിട്ട് ഇവിടെ വന്നതാണ് കേട്ടോ. അമ്മൂസിൻ്റെ അഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട്? നീ എങ്ങനെ ഉണ്ടാരും? എൻ്റെ ഒരു ഡിഫറെൻറ്റ് കോസ്റ്റ്യൂംസിനകത്താണ് വന്നിട്ടുള്ളത്. സോ അപ്പോൾ നമുക്കിനി ഒട്ട് ലേറ്റ് ആകണ്ടല്ലേ. നമ്മുടെ വേഗം തന്നെ ക്വസ്റ്റ്യൻ ടാഗ് വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ദിസ് ഓർ ദാറ്റ് ക്വസ്റ്റ്യനകത്ത് ഡോഗ് ഓർ ക്യാറ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അമ്മൂസിന് ഡോഗിനാണോ ക്യാറ്റിനെയാണോ ഇഷ്ടം? നീ രണ്ടും ഇഷ്ടം. അമ്മൂസിന് രണ്ടും ഇഷ്ടമാണ് അത്ര. എനിക്ക് രണ്ടും ഇഷ്ടമല്ല എന്നുള്ളതാണ് സത്യം. എന്നാലും കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി ഡോഗിനെ ആയിരിക്കും ഡോഗ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ബാക്കിൽ വെള്ളച്ചാട്ടം കാണുന്നുണ്ടോ? കുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തോ കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എൻ്റെ മാക്സിമം സൗണ്ട് എടുത്തിട്ടാണ് സംസാരിക്കുന്നത്. അടുത്തത് നെറ്റ്ഫ്ലിക്സ് ഓർ യൂട്യൂബ് എന്നാണ് ചോദിച്ചേക്കണേ. നെറ്റ്ഫ്ലിക്സ് ഞാൻ ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. സോ അപ്പോൾ അഫ്കോഴ്സ് യൂട്യൂബാണ്. യൂട്യൂബ് എന്നെ ലെവളം നോക്കി പറയാം. നിങ്ങളെന്താ പേടിച്ച് ഉറച്ചിരിക്കണേ? അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ഓൺലൈൻ ഷോപ്പിംഗ് ആണോ ഇഷ്ടം അതോ ഓഫ്ലൈൻ ഷോപ്പിംഗ് ആണ്? ഓഫ്ലൈൻ. ഓഫ്ലൈൻ ആണ്. എന്തുകൊണ്ടാ? എനിക്ക് പോയി എടുക്കാൻ ഇഷ്ടം. അമ്മൂസിന് പോയി സെലക്ട് ചെയ്തെടുക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് അമ്മൂസിന് ഓഫ്ലൈൻ ഷോപ്പിംഗ് ആണ് ഇഷ്ടം. പക്ഷേ എനിക്ക് ഓൺലൈൻ ഷോപ്പ് ചെയ്യണതാണ് ഇഷ്ടം. ഓൺലൈൻ ആകുമ്പോൾ ഒരുപാട് സമയം നമുക്ക് ഇരുന്ന് സെലക്ട് ചെയ്ത് എടുക്കാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം. എടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമായില്ലെങ്കിൽ റിട്ടേൺ അയക്കാൻ പറ്റും. കളേഴ്സ് ഒരുപാട് കളക്ഷൻ നമുക്ക് കിട്ടും. എനിക്ക് ഓൺലൈൻ ഷോപ്പിംഗ് ആണ് കുറച്ച് കൂടുതൽ ഇഷ്ടം. അടുത്തത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ലോയൽ ഫ്രണ്ടാണോ അതോ റിച്ച് ഫ്രണ്ടാണോ ഇഷ്ടം? ലോയൽ ഫ്രണ്ടല്ലേ, റിച്ച് ഫ്രണ്ടിന് ഉണ്ടായിട്ട് തന്നെ നമുക്ക് നമ്മുടെ വിശ്വസ്തനായിട്ടുള്ള ഒരാളെ കിട്ടാനാണ് ഈ കാലത്ത് ബുദ്ധിമുട്ട്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ആളെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ലോയൽ ഫ്രണ്ട് മതി. എന്താ നിനക്ക് കാശുകാരി ഫ്രണ്ടിന് വേണ്ടേ? അപ്പൊ നിനക്ക് എല്ലായിടവും കറങ്ങി നടക്കാം. അങ്ങനെ പറഞ്ഞേ? ഓ, ഞാൻ പറഞ്ഞോണ്ടാണ് നീ പറഞ്ഞേ. നിനക്ക് ഒപ്പീനിയൻ ഒന്നുമില്ലേ? എനിക്ക് ഫ്രണ്ട്സിനെ വേണ്ട. അവൾക്ക് ഫ്രണ്ട്സിനെ വേണ്ടാന്ന്. പിന്നെ നിനക്ക് ആരെ വേണ്ടേ? എന്നെ മതി അല്ലേ? അവൾക്ക് ചേച്ചീനെ മാത്രം മതി. അവൾക്ക് ഫ്രണ്ട്സിനെ ഒന്നും വേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് കോള് ചെയ്യാനാണോ ഇഷ്ടം അതോ ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യാനാണോ താല്പര്യം എന്നാണ്. അമ്മൂസിന് എന്താ, കോള് വിളിക്കാനാണോ അതോ മെസ്സേജ് അയക്കുന്നതാണോ കൂടുതൽ ഇഷ്ടം? മെസ്സേജ്. എന്തുകൊണ്ടാണ് വിളിക്കണ ഇഷ്ടമല്ലാത്ത? എനിക്ക് വർത്തനം പറയാൻ ഇഷ്ടമല്ല. അമ്മൂസിന് വർത്തനം പറയാൻ ഇഷ്ടമല്ല അത്ര. എനിക്കും മെസ്സേജ് അയക്കാനാണ് കൂടുതൽ താല്പര്യം. ഞാൻ അങ്ങനെ ഒരുപാട് പേരൊന്നും ഫോൺ വിളിച്ച് സംസാരിക്കാറില്ല. എനിക്ക് ഇങ്ങോട്ട് ഫോൺ വിളിക്കുകയാണെങ്കിലും ഞാൻ മെസ്സേജ് അയച്ചിട്ടാണ് എന്താണെന്ന് ചോദിക്കാറുള്ളൂ. എനിക്കിഷ്ടം മെസ്സേജ് അയക്കാനാണ്. ഫോൺ വിളിക്കുന്നതിനോട് എന്താണെന്നറിയില്ല, അത് ഓരോരുത്തരുടെ പ്രിഫറൻസ് അല്ല. എനിക്ക് എന്നാ ഫോൺ വിളിക്കാൻ എനിക്ക് അത്ര താല്പര്യമില്ല. ഞാൻ മെസ്സേജ് പേഴ്സൺ.
അപ്പോൾ നമ്മുടെ നെക്സ്റ്റത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ട്രഡീഷണൽ ആണോ അതോ മോഡേൺ ഔട്ട്ഫിറ്റ് ആണോ ഇഷ്ടം എന്നാണ്. എനിക്ക് ട്രഡീഷണൽ ഔട്ട്ഫിറ്റ്സ് ആണ് ചേരുന്നത്, എനിക്ക് രണ്ടും ഇടാനായിട്ട് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ചേരുന്നത് ട്രഡീഷണൽ ഔട്ട്ഫിറ്റ്സ് ആണ്. സോ അതുകൊണ്ട് ട്രഡീഷണൽ ഔട്ട്ഫിറ്റ്. അമ്മൂനെന്താ മോഡേൺ? വൈ മോഡേൺ ഇഷ്ടം? അമ്മൂസിന് മോഡേൺ ഇടാനാണ് അത്ര ഇഷ്ടം അല്ലേ? അമ്മൂസിന് മോഡേൺ ആണ് ചേരണേന്ന് തോന്നുന്നു. ആണോ? അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് വീട്ടിലിരുന്ന് മൂവി കാണാനാണോ അതോ തിയേറ്ററിൽ പോയി മൂവി കാണാനാണോ ഇഷ്ടം? അമ്മൂസിന് എന്താ ഇഷ്ടം? തിയേറ്ററിൽ പോയി കാണാൻ. കാരണം? വലിയ സ്ക്രീനിൽ കാണ്. വലിയ സ്ക്രീനിൽ കാണാന്ന്. എനിക്കും തിയേറ്ററിൽ പോയി സിനിമ കാണാനാണ് ഇഷ്ടം. അതാകുമ്പോൾ നമുക്ക് ഭയങ്കര സൗണ്ടിൽ ആ ഒരു എഫക്റ്റിലൊക്കെ ഇരുന്ന് നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ എനിക്ക് അതാണ് ഇഷ്ടം. പിന്നെ അടുത്തത് ചോദിച്ചിട്ടുള്ളത് കോൾഡ് ക്ലൈമറ്റ് ആണോ അതോ നോർമൽ ആയിട്ടുള്ള ഒരു ബീച്ച് ക്ലൈമറ്റ് ആണോ ഇഷ്ടം? എനിക്ക് ഇതേപോലത്തെ ചില്ലായിട്ടുള്ള ക്ലൈമറ്റ് ആണ് ഇഷ്ടം. എനിക്കിങ്ങനെ തണുപ്പുള്ള സ്ഥലങ്ങളിൽ വരാനാണ് ഇഷ്ടം. ഇതുപോലെ പച്ചപ്പ് ഉള്ള സ്ഥലങ്ങൾ വരാനാണ് എനിക്ക് ലക്ഷറി ആയിട്ടുള്ളതിനേക്കാട്ടിലും കുറേ കൂടി ഇഷ്ടം. ബീച്ച് സൈഡൊക്കെ പോകുന്നതിനേക്കാളും എനിക്ക് ഡ്രൈ പ്ലേസസിനേക്കാളും കുറച്ചുകൂടി ചിൽ പ്ലേസ് ആണ് ഇഷ്ടം. അമ്മസിന് എന്താ അമ്മസ് ഇഷ്ടം? എനിക്കും കോൾഡ് പ്ലേസ്. എന്നല്ല, അവിടെ നോക്കി പറയടേ. എനിക്കും തണുപ്പുള്ള സ്ഥലം ഇഷ്ടം. എന്തുകൊണ്ടാ? ഒച്ച പറ. തണുപ്പിഷ്ടമുള്ളതുകൊണ്ട്. അമ്മസിനൊപ്പം ബീച്ചിൽ പോകാൻ ഇഷ്ടമല്ല? ബീച്ചിൽ പോകാൻ ഇഷ്ടമാണ്, പക്ഷെ വെയിലല്ലേ. കറുത്തല്ലേ? ഓ, കറുത്തല്ലേ. അതുകൊണ്ടാണ് നമുക്ക് ബീച്ചിൽ പോകാൻ ഇഷ്ടമില്ലാത്തത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ഹൊറർ മൂവീസ് ആണോ അതോ കോമഡി മൂവീസ് ആണോ ഇഷ്ടം? എനിക്ക് കോമഡി മൂവീസ് ആണ് ഇഷ്ടം. ഹൊറർ, എനിക്ക് ഹൊററും ഇഷ്ടമല്ല, അതുപോലെ ഇങ്ങനെ ഭയങ്കര മനസ്സിന് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര ടെൻഷനല്ലേ, ത്രില്ലർ കൈൻഡ് ഓഫ് അങ്ങനത്തേനെക്കാട്ടിലും ഇഷ്ടം എനിക്ക് ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു മൂവി കാണാനാണ്. ഒരുപാട് ടെൻഷൻ ആയി. അതുകൊണ്ട് എനിക്ക് ഗെയിം കളിക്കുന്നത് ഇഷ്ടമല്ല. ഗെയിം കളിക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ നെഞ്ചു അയ്യോ 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 എന്നൊരു പേടി വരില്ലേ, എനിക്ക് അങ്ങനെ വരുന്ന ഇഷ്ടമല്ല. അപ്പം എനിക്ക് കോമഡി മൂവീസാണ് ഇഷ്ടം. അമ്മൂസിൻ്റെ ഹൊറർ ആണോ കോമഡി ആണോ പ്രേത സിനിമ ആണോ? രണ്ടും ഇഷ്ടമാണ്. ഒച്ച പറ. രണ്ടും ഇഷ്ടമാണ്. ഏതാണ് കൂടുതൽ ഇഷ്ടം? കോമഡി. കോമഡി. കാരണം? ഹൊറർ പേടിയാവും, ഞാൻ രാത്രി കടന്ന് ഉറങ്ങൂല. രാത്രി കടന്ന് ഉറങ്ങൂല അത്ര, അതുകൊണ്ടാണ് നമുക്ക് ഹൊറർ. പിന്നെ അടുത്തത് നമ്മൾ ഉറങ്ങുമ്പോഴേക്കും ഫാൻ ഇട്ടിട്ട് ഉറങ്ങാനാണോ അതോ ഫാൻ ഇല്ലാതെ ഉറങ്ങാനാണോ ഇഷ്ടം? എനിക്ക് ഫാൻ ഇട്ട് ഉറങ്ങാനാണ് ഇഷ്ടം. പക്ഷെ ഇവിടെ വന്നിട്ട് ഫാൻ ഇട്ടിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പായതുകൊണ്ട് നമുക്ക് ഫാൻ ഇട്ട് കിടക്കാനായിട്ട് പറ്റില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ഫാൻ ഇട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് ഫാനിൻ്റെ ഒച്ച കേൾക്കണം. ഫാൻ കറങ്ങുന്നതിൻ്റെ സൗണ്ട്, അപ്പുറത്തെ റൂമിൽ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ ഇന്നലെ ഉറങ്ങിയത് തന്നെ. എനിക്ക് ആ ഒരു ഫാൻ കറങ്ങുന്ന സൗണ്ട് കേട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു ഉറക്കം പറ്റില്ല. പക്ഷെ ഇന്നലെയൊക്കെ ഒരു ക്ഷീണമുള്ളതുകൊണ്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോയിട്ടോ. അമ്മൂസിനോ? അമ്മൂസിനോ ഫാൻ ഇടാനാണ് ഇഷ്ടം. ഫാൻ ഇടാനാണ് ഇഷ്ടം. ഞങ്ങൾക്ക് ആ ഒരു സൗണ്ട് കേട്ടില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല. അത് എന്താന്ന് അറിഞ്ഞൂടാ, സൗണ്ട് കേട്ടാലാണ് ഉറങ്ങാൻ പറ്റുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കോട ഇറങ്ങി തുടങ്ങിയിട്ട് ഇവിടെ ഉച്ചയായിട്ടുള്ളു, ഉച്ചയ്ക്ക് തന്നെ കോട ഇറങ്ങി തുടങ്ങി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ചെറിയൊരു ട്വിസ്റ്റ് അല്ല, ചെറിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രൊഫഷൻ ആണോ അതോ നമ്മൾക്ക് കല്യാണം കഴിച്ചിട്ടുള്ള ഹസ്ബൻഡ് ആണോ കൂടുതൽ ഇമ്പോർട്ടൻറ്റ്? രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് രണ്ടിനും നമുക്ക് എന്താ ഏതാണ് കൂടുതൽ ഇഷ്ടം സെലക്ട് ചെയ്ത് പറയാനായിട്ട് പറ്റില്ല. രണ്ടിനും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുന്നില്ല. പിന്നെ അമ്മൂസിനോടത് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? അമ്മൂസിനോട്, അമ്മൂസിന് അതിനുള്ള പ്രായമായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ അമ്മൂസിനോട് ചോദിക്കുന്നില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കോൾഡ് കോഫി ആണോ അതോ നോർമൽ കോഫി ആണോ ഇഷ്ടം? നോർമൽ കോഫി. ബൈ. കോൾഡ് കോഫി ഇഷ്ടമല്ല. എന്തുകൊണ്ട് അമ്മൂസ് ഇഷ്ടമില്ലാത്തേ? ടേസ്റ്റ് ഇല്ല, അതുകൊണ്ട് ഇഷ്ടമില്ലാന്ന്. എനിക്ക് കോൾഡ് കോഫിയാണ് ഇഷ്ടം. എന്താന്ന് പറഞ്ഞൂടാ, കോൾഡ് കോഫി ഒരു പ്രത്യേകം. എനിക്ക് നോർമൽ കോഫി ഇഷ്ടമാണ്. പണ്ട് ഇഷ്ടമല്ലായിരുന്നു. പണ്ട് ഞാൻ ഫുൾ ടീ പേഴ്സണായിരുന്നു. ചായ അല്ലാണ്ട് എനിക്കൊന്നും പിടിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ കോഫി കുടിക്കാറുണ്ട്. പക്ഷേ കോൾഡ് കോഫിയും കോഫിയും വയ്ക്കുകയാണെങ്കിൽ കോൾഡ് കോഫിയാണ് കുറച്ചുകൂടി താല്പര്യം. അത് അക്കോർഡിംഗ് ടു ക്ലൈമറ്റ് കിട്ടും. ഇപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു തണുപ്പുള്ളൊരു സമയത്താണെങ്കിൽ കോൾഡ് കോഫി കഴിക്കുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് നല്ല ചൂടുള്ളതെങ്കിലും കഴിക്കാനല്ലേ തോന്നുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ ചൂടുള്ള സാധനങ്ങളാണ് കഴിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ക്ലാസിക്കൽ ഡാൻസ് ആണോ അതോ മോഡേൺ ഡാൻസ് ആണോ ഇഷ്ടം? അത് അങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചേക്കണേതാണ്. അമ്മൂസിന് എന്താ, മോഡേൺ ഡാൻസ് ഓർ ക്ലാസിക്കൽ ഡാൻസ്? രണ്ടും. വൈ? രണ്ടും ഇഷ്ടം. രണ്ടും ഇഷ്ടമാണ് അമ്മൂസിന്. എനിക്കും രണ്ടും ഇഷ്ടമാണ്. പക്ഷെ കുറച്ചുകൂടി ക്ലാസിക്കൽ ആണെങ്കിൽ എൻ്റെ ശരീരം കുറച്ചുകൂടി വഴങ്ങുന്നത് ക്ലാസിക്കലായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അടുത്തത് രാവിലെ അതിരാവിലെ എഴുന്നേക്കാനാണോ അതോ ലേറ്റ് ആയിട്ട് എഴുന്നേക്കാനാണോ ഇഷ്ടം?
ഇഷ്ടമല്ല പക്ഷെ അങ്ങനെയാണ് എഴുന്നേറ്റ് പോവാറുള്ളത്. സത്യം പറഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുന്നേൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ഫുൾ വർക്ക് നമുക്ക് പെട്ടെന്ന് തീർക്കാനായിട്ട് പറ്റും. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എനർജി ഉണ്ടാവും നമ്മൾ രാവിലെ എഴുന്നേൽക്കാണെങ്കിൽ. പക്ഷേ നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റ് പോവാറ്. അടുത്ത ചോദിച്ചിട്ടുള്ളത് നോൺ വെജ് ആണോ വെജിറ്റേറിയൻ ആണോ കൂടുതൽ ഇഷ്ടം. അഫ്കോഴ്സ് നോൺ വെജ് ആണ് ഇഷ്ടം. ഞാൻ വെജിറ്റേറിയൻ കഴിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഹോസ്റ്റലിലായിരുന്ന സമയത്ത് ഒരു 3 മന്ത്സോളം ഞാൻ വെജിറ്റേറിയൻ ആയിരുന്നു. മീൻസ് വെജ് ഫുഡ് മാത്രമേ കഴിക്കാറുള്ളൂ. വീട്ടിൽ വന്നപ്പോഴേക്ക് അമ്മ ഈ മീൻ വറുത്തിട്ടൊക്കെ കാണിച്ച് മനുഷ്യനെ കൊതിപ്പിച്ച് കൺട്രോൾ കളഞ്ഞ്. പക്ഷേ വെജിറ്റേറിയൻ മാത്രം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും. നമുക്കൊരു ഹെവിനെസ് ഫീൽ ചെയ്യില്ല. ഭയങ്കര ഒരു എന്താ പറയുക, നമുക്ക് ശരീരം തന്നെ ഒരു ഭയങ്കര ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യും. നമുക്ക് ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്യണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് വെജിറ്റേറിയൻ ആവണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇങ്ങനെ മീനൊക്കെ വറുക്കുന്നതുകൊണ്ടും എൻ്റെ കൺട്രോൾ കളയുന്നതുകൊണ്ടും ആകാൻ പറ്റിയിട്ടില്ല. പക്ഷെ ആയാൽ നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നോൺ വെജ് ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ് എന്ന് എനിക്കറിയില്ല. നോൺ വെജ് കാരണം നോൺ വെജ് ഇഷ്ടം. എന്തുകൊണ്ടാണ് നോൺ വെജ് ഇഷ്ടം? അറിഞ്ഞുകൂടാവുക്ക് നോൺ വെജ് ആണ് ഇഷ്ടം. ഈ അടുത്ത ചോദിച്ചിട്ടുള്ളത് സേവ് ചെയ്യാനാണോ അതോ സ്പെൻഡ് ചെയ്യാനാണോ ഇഷ്ടം എന്ന്. എനിക്ക് ഞാനൊരു സേവ് ചെയ്യുന്ന ഒരാളാണ്. കുറച്ച് എനിക്കങ്ങനെ ഒരുപാട് പൈസ പൊട്ടിച്ച് കളയുന്നതിനോട് അത്ര താല്പര്യമില്ല. പക്ഷെ എന്നാലും പണ്ടത്തെക്കാലും ഇപ്പം ഞാൻ കുറച്ചധികം എനിക്ക് എക്സ്പെൻസ് കൂടിയിട്ടുണ്ട് കേട്ടോ. ഓരോ സാധനങ്ങളും ഇപ്പോൾ മന്ത്ലി മന്ത്ലി നൈക്കുന്നു എന്നെ മേടിക്കണത് ഞാൻ കുറേ ഐറ്റംസ്. പക്ഷെ നമ്മുടെ ചാനലിന് വേണ്ടിയിട്ടാണ് അതൊരു കാര്യം. ഡ്രസ്സസ് ആണെങ്കിലും ഒക്കെ ഇപ്പോൾ മേടിക്കാറുണ്ട്. പണ്ടത്തെക്കാലം ഒരുപാട് ചിലവായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാനൊരു സേവ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ആളാണ്. അമ്മൂസ് സേവർ ആണോ സ്പെൻഡ് ചെയ്യുന്ന ആളാണോ? പൈസ കിട്ടി തുടങ്ങിയിട്ട് എന്നാലും നിന്റെ കയ്യിൽ കിട്ടുന്ന പോക്കറ്റ് മണി അമ്മൂസ് സ്പെൻഡ് ചെയ്യണ ആളാണ്. അമ്മൂസ് കയ്യിലൊന്നും ഇരിക്കില്ല. നീ എന്തിങ്ങനെ അറ്റൻഷൻ ആയിട്ട് ഇരിക്കണേ, കൂളായിട്ട് ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ തൊട്ട് നിൽക്കുന്ന നല്ല സ്ഥലമല്ലേ ഇത്. ഇതിങ്ങനെ ശരിക്കുള്ള ഒരു കാവുന്നല്ല കേട്ടോ. ഇതിങ്ങനെ വെറുതെ ഒരു ഷോ പീസ് ആയിട്ട് ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കണാണ്. അപ്പൊ അതാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ തൊട്ടും തലോടിയൊക്കെ നിൽക്കുന്നത്. സ്വന്തമായിട്ട് പൈസ ഇട്ട് ഞാൻ സേവ് ചെയ്യും. ഓ, സ്വന്തമായിട്ട് പൈസ ഇട്ട് കഴിഞ്ഞാൽ അമ്മൂസ് സേവ് ചെയ്യും. സേവ് അധ്വാനിച്ചാൽ പിന്നെ സേവ് ചെയ്യണ്ടേ? അത് വേണം, അത് വേണം. അധ്വാനിച്ചാലാണ് ആ പോകുന്ന പൈസയുടെ വില നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ചോദിച്ചിട്ടുള്ളത് അലോൺ ആയിട്ട് വാക്ക് ചെയ്യണം, അതായത് നമ്മളിപ്പോ നടക്കാനൊക്കെ പോകുമ്പോഴേക്കും ഒറ്റയ്ക്ക് നടക്കാൻ പോകുന്നതാണോ ഇഷ്ടം, അതോ ഒരുപാട് ഗ്രൂപ്പായിട്ട് വെളിയിലൊക്കെ പോകാനാണോ ഇഷ്ടം? ഒറ്റയ്ക്ക് പോകാനായിട്ടാണോ ഇഷ്ടം, വെളിയിൽ ഒരുപാട് പേരായിട്ട് ടീമായിട്ട് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ പോകാനാണോ ഇഷ്ടം എന്നാണ്. എനിക്ക് ആരെങ്കിലും ഒരാളെങ്കിലും എൻ്റെ കൂടെ വേണം. ഒരാളെങ്കിലും ഇല്ലാതെ ഞാൻ ഒരു സ്ഥലത്ത് ഇതുവരെ പോയിട്ടില്ല. അങ്ങനെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര, ഞാൻ നേരെ പോവാ പോയിട്ട് നേരെ തിരിച്ചു വരാം. അല്ലാണ്ട് എൻ്റെ ഇടയിൽ എവിടെയെങ്കിലും നിൽക്കോ, അങ്ങനെ എന്തെങ്കിലും കണ്ട് നോക്കി നിൽക്കോ, അങ്ങനെ ഷോപ്പ് ചെയ്യാനൊക്കെ ആണെങ്കിൽ എനിക്ക് ഒരാൾ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എനിക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ ആരും ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് പോകാൻ ഇഷ്ടമില്ല. എനിക്ക് ആരെങ്കിലും എൻ്റെ കൂടെ വേണം. അങ്ങനെ ഒരാൾ കൂടെ ഉണ്ടെങ്കിലാണ് എനിക്ക് യാത്ര ചെയ്യാനാണെങ്കിലും ഈവൻ എന്തെങ്കിലും ഷോപ്പ് ചെയ്യാൻ പോകാനാണെങ്കിലും വരെ എനിക്ക് ഇഷ്ടം ആരെങ്കിലും എൻ്റെ കൂടെ വേണം. അമ്മൂസിന ഒച്ചത്തി പറ. എൻ്റെ അതെ എനിക്ക് ചേടാ, ഇവളെ ഇപ്പം ഇതിനകത്ത് പിടിച്ചിരുത്തണ്ടായിരുന്നു. ഇവള് ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയല്ല. നീ എന്തെങ്ങനെ, നിനക്ക് സംസാരിക്കണ്ടേ? സംസാരിക്കാം. ഇതിപ്പോ ഞാൻ പിടിച്ചിരുത്തിയതൊന്നല്ല കേട്ടോ, അവളായിട്ട് വന്നിരുന്നാണ് അവക്കും ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇപ്പൊ ഇരിക്കണോക്കെ. എന്താ അടുത്ത ചോദിച്ചിട്ടുള്ളത്, നമ്മൾ വെബ് സീരീസ് പോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സീരീസ് ആണോ ഇഷ്ടം, അതോ ഒരു മൂവി 60 മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു 2.5 മണിക്കൂറുള്ള ഒരു ഫുൾ മൂവി ഫുള്ളായിട്ടിരുന്ന് കാണാനാണോ ഇഷ്ടം എന്ന്. നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് തോന്നുന്നു സിനിമ കാണുമ്പോഴായിരിക്കും അല്ലേ, കാരണം അതിൻ്റെ എൻഡ് മുതൽ സ്റ്റാർട്ടിങ് വരെ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ വെബ് സീരീസ് ഒക്കെ ആകുമ്പോൾ നമുക്കൊരു നെക്സ്റ്റ് എന്തായിരിക്കും വരാനുള്ളത്, സീരിയലുകളൊക്കെ ആണെങ്കിലും അടുത്ത എപ്പിസോഡിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളൊരു ഒരു ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇഷ്ടം അങ്ങനത്തെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സീരീസ് കാണാനായിരിക്കും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിഷ്ടം അതായിരിക്കും. മൂവിയും ഇഷ്ടമാണ്, പക്ഷെ എന്നാലും അല്ലാതെയുള്ള കണ്ടിന്യൂസ് ആയിട്ട് എപ്പിസോഡ് ഉള്ളതാണ് കുറച്ച് കൂടുതലായിട്ട് ഇഷ്ടം. അമ്മൂസ് നമ്മൾ എന്താണ് ഇഷ്ടം? എനിക്കും കണ്ടിന്യൂസ് ആയിട്ടുള്ള സീരീസ് ആണ്. എന്താ അപ്പൊ മൂവി ആണെങ്കിലോ? മൂവി ആണെങ്കിൽ അമ്മൂസിന് സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡിങ് വരെ പെട്ടെന്ന് കണ്ടൂടെ? എനിക്ക് കൊറേ കാണണം. കൊറേ കാണണോ? നീ ഉദ്ദേശിച്ചത് കൊറിയൻ ഡ്രാമല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ചോദിച്ചിട്ടുള്ളത് ബുക്ക് വായിക്കാനാണോ ഇഷ്ടം, അതോ മീൻസ് നമുക്ക്
നേരിട്ടുള്ള ബുക്ക് വായിക്കാനാണോ അതോ ഇങ്ങനെ നമുക്കിപ്പോ ബുക്ക് ഇപ്പൊ നമുക്ക് ഓൺലൈൻ ആയിട്ട് അവൈലബിൾ ആണല്ലോ, ഓൺലൈൻ ആയിട്ട് ബുക്ക് വായിക്കാനാണോ അല്ലാതെ നമുക്ക് നോർമൽ ബുക്ക് ആയിട്ട് മനസ്സിലായില്ലേ അതായിട്ട് വായിക്കാനാണോ ഇഷ്ടം? എനിക്ക് പ്രിന്റഡ് ആയിട്ടുള്ള ബുക്ക്, എനിക്ക് പ്രിന്റഡ് ആയിട്ടുള്ള ബുക്ക് വായിക്കാനാണ് കൂടുതൽ ഇഷ്ടം. ഓൺലൈൻ ആയിട്ട് വായിക്കുമ്പോൾ എനിക്ക് തലവേദന എടുക്കും, പിന്നെ അങ്ങനെ വായിക്കാൻ തോന്നില്ല. നമ്മൾ ഫോണിൽ നിന്നൊന്ന് മാറി നിൽക്കാനല്ലേ ബുക്കൊക്കെ വായിക്കാം, ഒന്ന് മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ബുക്ക് വായിക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫോണിൽ തന്നെ ബുക്ക് വായിച്ച എനിക്കറിയില്ല, ചിലപ്പോൾ റീഡിംഗ് മോഡൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഫോണിനകത്ത് വായിക്കുന്നതോ, ഞാനിപ്പോഴും എൻ്റെ നോട്ട്സും കാര്യങ്ങളൊന്നും ഞാൻ ഫോണിൽ അങ്ങനെ എഴുതിയിടാറില്ല. എല്ലാ നോട്ട്സും ഞാൻ ബുക്സിനകത്താണ് എഴുതിയിടാറ്. ബുക്കിൽ എഴുതിയിട്ടിട്ട് ഒന്നും കൂടി ഞാൻ ഫോണിൽ ജസ്റ്റ് നോട്ട് ചെയ്യും, പക്ഷേ ഫോണിൽ നോക്കുന്നത് വളരെ കുറവാണ്. എനിക്ക് എഴുതുന്ന ഒരു ടൈപ്പ് ഓഫ് ആളാണ്, എനിക്ക് എഴുതിയെങ്കിലാണ് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. അമ്മൂസിനെ ബുക്കേ വായിക്കാറില്ലാത്തതുകൊണ്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ അല്ല. എനിക്ക് ബുക്ക് എന്താണ് ഫോണിൽ നോക്കി വായിക്കാൻ ഇഷ്ടമല്ല. ഇഷ്ടമല്ല? നീ എന്നിട്ട് ഫോണിൽ നോക്കിയിട്ടാണല്ലോ ചെയ്യാറ് കാണാറ്. ഓ, ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് അവള് ഓൺലൈൻ നോക്കണം എന്നുള്ളത്, അല്ലാതെ നിനക്ക് മറ്റേ ബുക്കാണ് ഇഷ്ടം? പറയാനുള്ളത് അവക്ക് ഓൺലൈൻ ഇഷ്ടമല്ല, ഓഫ്ലൈൻ ആണ് ഇഷ്ടം. അതൊക്കെ വായിക്കാറില്ല, അതുകൊണ്ട് ബുക്കേ ഇഷ്ടമല്ല. എനിക്ക് ബുക്ക് വായിച്ചു നോക്കാൻ വരും. ആ ബുക്ക് വായിച്ചാൽ അവക്ക് ഉറക്കം വരും. പിന്നെ ചോദിച്ചിട്ടുള്ളത് ട്രെയിനിൽ പോവാനാണോ അതോ ബസ്സിൽ പോവാനാണോ ഇഷ്ടം. അമ്മൂസിന് എന്താ ഇഷ്ടം? ട്രെയിൻ. അമ്മൂസ് ട്രെയിനിൽ പോയിട്ടില്ലല്ലേ. ഈ കുറേ ക്വസ്റ്റ്യൻസ് അമ്മൂസിന് ക്യാൻസൽ ചെയ്യേണ്ടി വരും. ഞാനും ആകെ ട്രെയിനിൽ ഒരു ഒന്നോ രണ്ടോ തവണയാണ് ട്രെയിനിൽ പോയിട്ടുള്ളത്. ട്രെയിനിൽ പോവാണെങ്കിൽ എനിക്ക് ഒന്ന് കുറേ കൂടി രസമായിരിക്കും അല്ലേ, ഇരുന്ന് പെട്ടെന്ന് പോകാനായിട്ട് പറ്റും. ബസ്സിൽ പോകാൻ എനിക്ക് ബസ്സിൽ തുറന്നിട്ട് പോകാനും ഇഷ്ടമാണ്. ബസ്സിൽ പോകുമ്പോൾ എനിക്ക് ട്രാൻസ്പോർട്ട് ബസ്സിൽ പോകാനാണ് ഇഷ്ടം. മറ്റേ പ്രൈവറ്റ് ബസ്സിനേക്കാളും ട്രാൻസ്പോർട്ട് ബസ്സിൽ പോകാം. ഞാൻ എപ്പോഴും കോളേജിൽ പോകുമ്പോൾ ട്രാൻസ്പോർട്ട് ബസ് വരാൻ നോക്കിയിരിക്കുമായിരുന്നു. പ്രൈവറ്റ് ബസ്സിൽ എനിക്കത് കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഞാൻ പോകുള്ളൂ. ട്രാൻസ്പോർട്ട് ബസ്സിൽ പോകാനായിരുന്നു എനിക്കിഷ്ടം. എന്താ പറഞ്ഞോളൂ, അതായിരുന്നു ഒരു ഒരു സുഖം എനിക്ക്. അപ്പോൾ ബസ്സാണോ ഇഷ്ടം ട്രെയിനാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ, ദൂരമൊക്കെ പോകാനാണെങ്കിൽ ട്രെയിൻ ആയിരിക്കുമല്ലോ നല്ലത്, അടുത്തൊക്കെ പോകാനാണെങ്കിൽ ബസ്സായിരിക്കും നല്ലത്. ബസ്സായിരിക്കും ഇഷ്ടം. ഞാൻ ട്രെയിനിൽ ആകെ രണ്ട് തവണ പോയിട്ടുള്ളൂ, അപ്പോൾ പിന്നെ അത് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് ബസ്സിൽ പോകാനാണ് ഇഷ്ടം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അമ്മൂസിനെ ആണോ അതോ ഉണ്ണിക്കുട്ടനെ ആണോ ഇഷ്ടം എന്നാണ്. അവളുടെ നോട്ടം നോക്ക്. അങ്ങനെ നമുക്ക് ഇഷ്ടം ആരോടാണെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ ഞാൻ കൂടുതൽ പറയില്ല. എന്നാലും കൂടുതൽ നേരം ഇതിന്റെ കൂടെ ആയതുകൊണ്ട് ചിലപ്പോൾ ഇഷ്ടം. ആ നിനക്ക് ആരാ ഇഷ്ടം? എനിക്ക് എന്നെ തന്നെ ഇഷ്ടം. അത് പറ്റത്തില്ല, എന്നെയാണോ ഇഷ്ടം അവനെയാണോ ഇഷ്ടം എന്ന് പറയുന്നത്. എന്നെയാണ് ഇഷ്ടം. പാവ ഉണ്ണിക്കുട്ടം വിചാരിക്കും എന്തിനാണോ ഇതുങ്ങളുടെ കൂടെ ഞാൻ നടക്കുന്നതെന്ന്. അങ്ങനെയൊന്നും ഇഷ്ടം നമുക്ക് കാറ്റഗറൈസ് ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല കേട്ടോ. അങ്ങനെയൊക്കെ ചോദിക്കുന്നത് തന്നെ ഇടിക്കേണ്ടതാണ്, അങ്ങനെ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഒരുപാട് ആളുകൾ കൂടിയിട്ടുള്ള ബിഗ് പാർട്ടി, ചിൽ പാർട്ടി ആണോ ഇഷ്ടം, അതോ കുറച്ച് ആളുകൾ നമ്മുടെ അടുപ്പുള്ള കുറച്ച് ആളുകൾ ചേർന്നിട്ടുള്ള ഒരു ഗാദറിംഗ് ആണോ ഇഷ്ടം എന്ന് ചോദിച്ചിട്ടുണ്ട്. അമ്മൂസിന് ഏതാ ഇഷ്ടം? കുറച്ച് ആൾക്കാർ കൂടി. എന്തുകൊണ്ടാ? കൊറോണ. കൊറോണ വരുമെന്ന് പറഞ്ഞേ. കൊറോണ അല്ലാതെ, കൊറോണ ഇല്ലായിരുന്നെങ്കിൽ എന്താണ് നിനക്ക് ഇഷ്ടം? കുറച്ച് ആൾക്കാർ അതിൻ്റെ ഒരുപാട് വലിയ ചിൽച്ചില്ലായിട്ടുള്ള ഭയങ്കര വലിയ പാർട്ടീസ് ഇഷ്ടമല്ല. ഫുള്ളിങ്ങനെ എന്താ സാധനങ്ങളൊക്കെ കൊണ്ട് നടന്ന് സാർ കഴിക്കൂ സാർ മേഡം കഴിക്കൂ എന്നൊക്കെ പറഞ്ഞാൽ അത് ഇഷ്ടമില്ല. ഇഷ്ടമാണ്, വേറെ ആൾക്കാരല്ലേ. വേറെ ആൾക്കാരല്ലേ, അത് ഇഷ്ടമില്ല. എനിക്കും ചെറിയ സ്മോൾ ഗ്യാദറിംഗ് ആണ് എനിക്കും ഇഷ്ടം. എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ഒരുപാട് ആളുകളുള്ള സ്ഥലത്ത് പോകാനായിട്ട് എനിക്കൊരു മടി. അതിപ്പോഴൊന്നും അല്ല കേട്ടോ, നമ്മൾ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ഞാൻ ഭയങ്കര ഇതാണ് അങ്ങനെയൊന്നും അല്ല. അതിന് മുന്നേ തന്നെ ഞങ്ങളങ്ങനെ കല്യാണത്തിനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അങ്ങനെ വീട്ടിൽ നിന്ന് പോവാറില്ല. അച്ഛനും അമ്മയും കൂടിയാണ് പോവാറ്. ഞങ്ങളങ്ങനെ പോവാറില്ല. അപ്പോൾ പോവാതിരുന്ന് അങ്ങനത്തെ വലിയ ഒക്കേഷൻസിനൊക്കെ പോകാനായിട്ട് മടിയാണ്. അങ്ങനെ ആളുകളെ ഇവിടെ സംസാരിക്കാനും ഒക്കെ ഒരു ഒരു ചടുപ്പാണ്. ഒരു ചെറിയൊരു നമുക്കറിയാവുന്ന ഫാമിലി മെമ്പേഴ്സോ അറിയാവുന്ന ആളുകൾ ചേർന്നിട്ടുള്ള ഒരു എന്താ പാർട്ടിയോ സെലിബ്രേഷനോ ഒക്കെ ആണെങ്കിലാണ് എനിക്കും ഇഷ്ടം. അപ്പോൾ ഇതേ നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതേ കോഡ് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇപ്പോൾ സമയം 1 മണിയായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്നാലും നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ പിന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, എനിക്ക് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്, അതുപോലെ യൂട്യൂബിൽ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് യൂട്യൂബിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണതാണോ അതോ ഇൻസ്റ്റഗ്രാമിൽ പിക്ചേഴ്സ് ഇടുന്നതാണോ ഇഷ്ടം എന്ന് ചോദിച്ചിട്ടുണ്ട്.
രണ്ടും എനിക്കിഷ്ടമാണ്. പിക്ചേഴ്സ് ഇടാനായിട്ട് എളുപ്പമാണെന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ ഒട്ടും എളുപ്പമല്ല. ഒരു ഫോട്ടോ നല്ല രീതിയിൽ എടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. അതിനനുസരിച്ചുള്ള കോസ്റ്റ്യൂംസും അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും, ഇപ്പോൾ 1 മിനിറ്റ് വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ 1 മിനിറ്റ് വീഡിയോ ചെയ്യാൻ നമുക്ക് എത്ര ടൈം എടുത്തിട്ട് അത് ചുരുക്കി 1 മിനിറ്റ് ആക്കണമെന്നോ, അത് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് വീഡിയോസ്, എനിക്ക് യൂട്യൂബിൽ വീഡിയോസ് ചെയ്യാനാണ് ഒന്നും കൂടി പേഴ്സണലി ഇഷ്ടം. അപ്പം അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇരുന്നുകൊണ്ട് ഇങ്ങനെ സംസാരിച്ച് എല്ലാ കാര്യങ്ങളും, ഇപ്പം ഞാൻ പറയുന്നില്ല, ഇതേപോലെ എനിക്ക് ഞാനായിട്ട് സംസാരിച്ചുകൊണ്ട് വീഡിയോസ് ഇടാൻ പറ്റും. പക്ഷെ പെട്ടെന്ന് ഇപ്പം റീച്ച് ആവാനും പെട്ടെന്ന് എന്താ പറയുക, ഭയങ്കര ഭംഗി അവിടെയൊക്കെ മഞ്ഞ് മൂടി നിന്നിട്ട് അവിടെ ഇപ്പം ഷൂട്ട് ചെയ്തേ. ആ അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, പെട്ടെന്ന് ഡിസ്ട്രാക്റ്റ് ആയിപ്പോയി അല്ലേ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂട്യൂബിൻ്റെ കാര്യം. വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം യൂട്യൂബാണ്, കാരണം എനിക്ക് പറഞ്ഞ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമും എനിക്കിഷ്ടമാണ്, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ആക്റ്റീവ് ആവാൻ ട്രൈ ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ അത് രണ്ടും ഏതാണ് എനിക്കിഷ്ടം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ കുറച്ച് കൂടുതൽ ഇഷ്ടം യൂട്യൂബായിരിക്കും. ഇൻസ്റ്റാഗ്രാമും ഞാനിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്ത് വരികയാണ്. സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, പക്ഷേ പെട്ടെന്ന് ഇവിടെ റേഞ്ച് പോയതുകൊണ്ട് എനിക്കത് കിട്ടിയില്ല കുറേ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ ഈ വീഡിയോയുടെ റീച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് നെക്സ്റ്റ് പാർട്ട് 2-3 മന്ത്സ് കഴിഞ്ഞിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, ഈ ഒരു ആംബിയൻസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ട്, നിങ്ങളുടെ മൈൻഡ് ഒന്ന് കൂളായിട്ടുണ്ട് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണോ, നെക്സ്റ്റ് എന്ത് വീഡിയോ ആണ് കാണേണ്ടതെന്നൊക്കെ എനിക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ കമൻറ്റ് സെക്ഷനിൽ എന്ത് വീഡിയോ ആണെന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്യണം കേട്ടോ. മഞ്ഞ് വീഴുന്നു ചെറുതായിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ലൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട്, യൂസ്ഫുൾ അല്ലല്ലോ, എൻ്റർടൈനിങ് കൈൻഡ് ഓഫ് വീഡിയോ ആയിട്ട് കാണുന്നവരെ.